പാറപ്പുറത്ത് മണ്ണ് കൂട്ടി പൂക്കൃഷി ഇറക്കിയപ്പോൾ 100 മേനി. വിദേശത്തേക്ക് കയറ്റി അയക്കാൻ കയറ്റുമതി കമ്പനി തയ്യാർ. കാഴ്ചയുടെ ഈ വസന്തം മൊബൈലിൽ പകർത്താൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. കൊണ്ടോട്ടി നഗരസഭയിൽ പൂപ്പൊലി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരിശായി കിടന്ന പാറപ്പുറത്തെ അര ഏക്കറിലാണ് മണ്ണ് നിറച്ച ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ബാംഗ്ലൂരിൽ നിന്നും ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങി ട്രെയിൽ പാകി മുളപ്പിച്ചാണ് കൃഷി ഇറക്കിയത്. ചിറയിൽ ചുങ്കത്ത് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ അര ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. വാർഡിലെ ഒരു വൈവിധ്യമാർന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് ഈ ഒരു പൂക്കൃഷി തുടങ്ങിയിട്ടുള്ളത്. ഈ പൂക്കൃഷി തുടങ്ങിയ സ്ഥലത്തെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, തരിശായി കിടക്കുന്ന ഒരു പാറപ്പുറത്ത് മണ്ണ് തട്ടിയിട്ട് അതിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഇപ്പോൾ നമുക്ക് പൂത്തു നിൽക്കുന്ന ഈ ഒരു പൂക്കൃഷി. കാരണം ഓണത്തോടനുബന്ധിച്ച് ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ വാർഡിലുള്ള ഓണപ്പൂക്കളിടാനുള്ള ആളുകൾക്ക് പൂക്കളം ഒരുക്കുക, അതോടൊപ്പം തന്നെ ഈ ഒരു പൂക്കളം ഈ ഒരു പൂക്കൃഷി നല്ല വിളവായപ്പോൾ, നല്ല വിടർന്നു നിൽക്കുന്ന വലിയ പൂക്കൾ ആയപ്പോൾ ഇവിടെ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടേഴ്സായ കാൻപി എക്സ്പോർട്ടിൻ്റെ ഓണർ വന്നിരുന്നു. അവർക്ക് പൂവ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ എക്സ്പോർട്ടിങ്ങിനും നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പദ്ധതിക്ക് നമുക്ക് ഏറ്റവും ഫലവത്തായിട്ടുള്ളത്, അതോടൊപ്പം നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. കൊണ്ടോട്ടി നഗരസഭ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ ലയൺസ് ക്ലബ്ബ്, കൊണ്ടോട്ടി ടൗൺ, അവരും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വാർഡിലെ ഒരു വൈവിധ്യമാർന്ന ഒരു വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് ഈ ഒരു പൂക്കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പൂക്കൃഷി റോഡ് സൈഡിൽ നമ്മുടെ കുളപ്പുറം പോകുന്ന നമ്മുടെ ഈ ഒരു ഹൈവേയുടെ ഓരത്തായതുകൊണ്ട് തന്നെ ഒട്ടേറെ കാണികൾ ദിനം പ്രതി വരുന്നുണ്ട്. നഗരസഭയിലെ വാർഡിൽ ഓണപ്പൂ വിപണി ലക്ഷ്യമിട്ടാണ് കൃഷിയെങ്കിലും പൂക്കളുടെ വലിപ്പവും ഗുണവും കണ്ടാണ് കയറ്റുമതി കമ്പനി താൽപര്യം പ്രകടിപ്പിച്ചത്. കൊണ്ടോട്ടി നഗരസഭ തൊഴിലുറപ്പ് തൊഴിലാളികളും നെടിയിരപ്പ കൃഷി ഓഫീസറുടെയും വാർഡ് കൌൺസിലർ കെ പി സൽമാന്റെയും നേതൃത്വത്തിലാണ് പൂക്കൃഷി നടന്നത്. റോഡരികിലായതിനാൽ നിരവധി പേരാണ് ഫോട്ടോയെടുക്കാനും കാഴ്ചയ്ക്കായും എത്തുന്നത്. ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകുണ്ട്.